എന്തുവാടി പാടി തുറക്കാം തുറക്കാം അവിടെ കിടക്കാം അവിടെ കിടക്കാം പിന്നെ തുറക്കാം പിന്നെ തുറക്കാം പിന്നെ തുറക്കാം പിന്നെ തുറക്കാം പിന്നെ തുറക്കാം അയ്യോ അപ്പവും കിടക്കാം ഒരാഴ്ച കാണാൻ പിന്നെ സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം വീട്ടിൽ ഇല്ലായിരുന്നു വീട്ടിൽ ഇല്ലായിരുന്നെപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നീ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഇപ്പം നമ്മൾ വീട്ടിലില്ലാത്തതിനും കാരണം ആദ്യക്ക് പനിയായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം അത് കാരണം വീട് ഈ കോലത്തിലായിട്ടുണ്ട് കോലത്തിൽ ആകാനുള്ള കാരണം അറിയാമല്ലോ നമ്മൾ വീട്ടിലില്ലായിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നൊക്കെ വന്നപ്പോഴത്തേന് എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും എനിക്കറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വീടുള്ളത് അങ്ങനെ നമ്മുടെ വീടെല്ലാം കിടക്കുകയാണ് നീ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കി വരണം പാത്രം എല്ലാം അവിടെ ഇവിടെ എല്ലാം ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന് ആദ്യം പനി കൂടി നമ്മൾ മീനെ നമ്മുടെ ഇവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് പിന്നെ കോട്ടയത്ത് പോകേണ്ടി വന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സ്കൂളുള്ള പിത്യസമായിരുന്നു പിറ്റേ ദിവസം എല്ലാം ശരി അത് ഒഴുക്കി പറക്കി വന്ന് തൂത്ത് വരാം എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് അപ്പം മന്നപിളത്തേനതിനേക്കായാലും എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എലിയെല്ലാം നുറുക്കി പാത്രങ്ങളെല്ലാം തട്ടി തട്ടിമറിച്ചിട്ടിട്ടുണ്ട് പത്ത് ദിവസമെങ്കിലും നമ്മൾ ആശുപത്രിയിൽ ആയിരുന്നു അപ്പം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്താ മരുന്നും എല്ലാ സാധനങ്ങളും തട്ടിമറിച്ചിട്ട് നാശമായിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാണാം ഞാൻ എല്ലാം ഒന്ന് അടുക്കി പറക്കി അതേപോലെ കുറേ തുണികളുണ്ടായിരുന്നു കഴുകാൻ ഇപ്പം വെള്ളിയാഴ്ചയായിരുന്നു നമ്മൾ സ്കൂളും കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം നമുക്ക് സ്കൂളിൽ പോകണ്ടാത്തുണി ഞാൻ തുണിയൊന്നും കഴുകാൻ പറ്റിയില്ലായിരുന്നു ശനിയാഴ്ച വീട്ടിലിരിക്കുമല്ലോ എല്ലാം ഒന്ന് കഴുകാന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം വീട്ടിട്ട് പോയി പക്ഷേ ാതിക്ക് പെട്ടെന്ന് ചൂട് കൂടി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കോട്ടയത്ത് കൊണ്ടുപോവുമായിരുന്നു ചെയ്യരുത് അതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല കാത്തൂര് മൂല കയറിയിപ്പുണ്ട് തുണിയെല്ലാം നീ മടക്കണം കഴിയും എല്ലാ അലം കുഴപ്പപ്പെട്ട് കിടക്കും ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതും അതിൻ്റെ ഇടയ്ക്ക് മാളു വന്ന് കയറിയിട്ടുണ്ട് കാണാതിരുന്ന് കണ്ടപ്പോൾ മാളുവിൻ്റെയും അപ്പൂൻ്റെയും സന്തോഷം ഒരാഴ്ച അവരെ കാണാതിരുന്ന് കണ്ടതിന് സന്തോഷമാണ് അത് അവർക്ക് അങ്ങനെ നല്ല നമ്മളെ കാണാതിരുന്ന കാണുമ്പോഴേ ഉണ്ടായിരുന്ന സന്തോഷം അങ്ങനെ ഞാൻ കുറച്ചൊക്കെ തൂത്ത് ഒതുക്കി വാരി വെച്ചിട്ടുണ്ട് കട്ടിലെ കുറേ തുണികളെല്ലാം മടക്കി വെച്ച് നീ കട്ടിൽ ബെഡ്ഷീറ്റ് എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് എല്ലാം അലങ്കോലപ്പെട്ടിട്ട് കിടക്കുമായിരുന്നു ഇങ്ങനെ വീടൊക്കെ ഒരുവിധം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ആദ്യം കിടന്നതിനേക്കായാലും കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ തറ എപ്പോഴും ഈർപ്പം കൊണ്ട് ഇങ്ങനെ കിടക്കത്തുള്ളു നമ്മളിവിടെ ഇല്ലാഞ്ഞിട്ട് പോലും വീടിൻ്റെ തറ മൊത്തം ഈർപ്പം പിടിച്ചൊരു കോലമായിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വീഡിയോ